ചൂരൽമല ദുരിതബാധിതർക്ക് നൽകിയ ഭക്ഷ്യക്കിറ്റിൽ പുഴുവരിച്ച ഭക്ഷ്യവസ്തുക്കളാണെന്ന് പരാതി. ഭക്ഷ്യയോഗ്യമല്ലാത്ത വസ്തുക്കളാണ് വിതരണം ചെയ്തത്. അരി, റവ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാനാവില്ല എന്നാണ് ഉപഭോക്താക്കൾ പറയുന്നത്. മൃഗങ്ങൾക്ക് പോലും നൽകാൻ കഴിയാത്ത ഭക്ഷണ വസ്തുക്കളാണ് നൽകിയിരിക്കുന്നതെന്നും വസ്ത്രങ്ങൾ ഉപയോഗിച്ചതാണ് നൽകിയതെന്നുമാണ് ദുരിതബാധിതർ ആരോപിക്കുന്നത്. കിറ്റിൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും ചിത്രങ്ങളാണുള്ളത്. സന്നദ്ധ സംഘടനകളും റവന്യൂ വകുപ്പും നൽകിയ ഭക്ഷ്യ കിറ്റുകളിലാണ് ദുരിതബാധിതർക്ക് നൽകിയത് എന്നാണ് മേപ്പടി പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. സംഭവത്തിൽ ഭക്ഷ്യസാധനങ്ങളുമായി ദുരിതബാധിതർ പഞ്ചായത്തിലെത്തി പ്രതിഷേധിച്ചിട്ടുണ്ട്. DYFI പ്രവർത്തകർ പഞ്ചായത്ത് ഉപരോധിക്കുകയാണ്. പുഴുവരിച്ച അരി ഉൾപ്പെടെ പഞ്ചായത്തിന് മുന്നിലിട്ടാണ് പ്രതിഷേധം നടത്തിയത്. പഞ്ചായത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച DYFI പ്രവർത്തകരെ പോലീസ് തടയുകയാണ്. ദുരിതബാധിതരെ താമസിച്ച സ്ഥലത്തേക്കാണ് ഒരു തരത്തിലും ഉപയോഗിക്കാനാകാത്ത സാധനങ്ങൾ പഞ്ചായത്ത് വിതരണം ചെയ്തത്. എന്നാൽ പഞ്ചായത്തിന് തെറ്റുപറ്റിയിട്ടില്ല എന്നും പുഴുവരിച്ച അരിയും സാധനങ്ങളും വിതരണം ചെയ്തത് റവന്യൂ വകുപ്പാണെന്നുമാണ് TSiddiq MLA അഭിപ്രായം. DYFI സമരം ഇത് മറയ്ക്കാനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം മുണ്ടക്കൈ ദുരന്തത്തിൽ പ്രത്യേക പാക്കേജ് തന്നെ വേണം. പണം കൊടുത്ത് തന്നെയാകും മുണ്ടക്കൈ പുനരധിവാസത്തിനുള്ള ഭൂമി ഏറ്റെടുക്കുക. നടപടികൾ കോടതി സ്റ്റേ ചെയ്തിട്ടില്ല എന്നും ഭൂമി ഏറ്റെടുക്കലിന് നിയമപരമായി ഒരു തടസ്സവുമില്ല എന്നും മന്ത്രി പറഞ്ഞു. വയനാടിനായി കേന്ദ്ര സഹായം ഇതുവരെ ലഭിച്ചില്ല എന്നും അടിയന്തര സഹായം പ്രതീക്ഷിച്ചിരുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 700 കോടി കേന്ദ്രം നൽകിയത് തെറ്റായ പ്രചരണമാണ്. നേരത്തെ അനുവദിച്ച 291 കോടി SDRF വ്യൂഹത്തിലേക്കാണ് പോയത്. ഇത് പ്ലാനിംഗ് കമ്മീഷൻ നിർദ്ദേശപ്രകാരമാണുള്ളത്. അതുപ്രകാരമുള്ള ആദ്യ ഗഡുവാണ് കേന്ദ്രം നൽകിയത്. മുണ്ടക്കൈക്ക് വേണ്ടി സ്പെഷ്യൽ പാക്കേജ് തന്നെ വേണമെന്നാണ് കേരളം ആവശ്യപ്പെടുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകിയ സ്പെഷ്യൽ പാക്കേജാണ്. കേരളത്തിന് പ്രത്യേക പാക്കേജ് വേണ്ട എന്ന് BJP നേതാക്കളുടെ നിലപാട് കേരളത്തിനോടുള്ള വെല്ലുവിളിയാണ്. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് 97 ദിവസം കഴിഞ്ഞു. ഏതു വിഭാഗത്തിൽപ്പെട്ട ദുരിതമാണെന്നെങ്കിലും കേന്ദ്രം പറയണമെന്നും കെ രാജൻ ആവശ്യപ്പെടുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുനരധിവാസത്തിൻ്റെ ഗുണഭോക്താക്കളുടെ പട്ടിക പ്രസിദ്ധീകരിക്കും. അർഹതപ്പെട്ട നഷ്ടപരിഹാരം നൽകി മാത്രമേ പുനരധിവാസത്തിനുള്ള ഭൂമി ഏറ്റെടുക്കൂവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു.